എൻ്റെ പേര് അശ്വതി. 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിൽ എനിക്ക് 59-ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പി ജി ബ്രാഞ്ചിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. 2 വർഷമായി സർവീസിൽ കയറിയിട്ട്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിയാണ് ഉള്ളത്. പഠിച്ചതൊക്കെ പാലക്കാടാണ്. എം എസ് സി കെമിസ്ട്രി വരെ പഠിച്ചു NSS കോളേജ് നെന്മാറയിൽ. അതിനുശേഷമാണ് പി എസ് സിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ആഗ്രഹിച്ച ഒരു ജോലിയിൽ കയറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു പി എസ് സി എഴുതി ഒരു നല്ലൊരു ജോലിയിൽ കയറുക എന്നുള്ളത്. അല്ലാതെ എനിക്ക് അതിനു മുന്നേ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു. ഒരു കോച്ചിങ് സെൻ്ററിലൊക്കെ പോയിരുന്നു ഒരു 6 മാസത്തോളം. അതിനിടയ്ക്കാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം വിളിക്കുന്നത്. അതിന് മുന്നേ 2 എക്സാമും ഞാൻ എഴുതിയിരുന്നു, കമ്പനി ബോർഡും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റും. അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എഴുതിയപ്പോൾ തന്നെ കട്ട് ഓഫ് മാർക്കിൻ്റെ ഒരു 2-3 ഇതിനാണ് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയത്. അപ്പോൾ അതൊരു കോൺഫിഡൻ്റ് ആയി. കാര്യമായ പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നല്ലൊരു റാങ്കിൽ എത്താമെന്നൊരു കോൺഫിഡൻ്റ് ആയി. അപ്പോഴാണ് 2018 ഡിസംബറിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. ഫെബ്രുവരി മുതലുള്ള ആ ഒരു 4 മാസം വളരെ നല്ല രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ ഞാൻ പഠിച്ചത്. ഒപ്പം തന്നെ ആ സമയത്താണ് എൻട്രി ആപ്പിനെ പറ്റി അറിയുന്നതും. എൻട്രി ആപ്പിലെ ക്ലാസ്സസും ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ഡെയിലി റാങ്ക് ബൂസ്റ്ററും ഒക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒപ്പം എൻ്റേതായ രീതിയിലും ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ 4 മാസം ഒരു 12-13 മണിക്കൂർ വരെ പഠിച്ച് ജൂൺ മാസം ആയപ്പോഴത്തേക്കും എക്സാം എഴുതി. പഠിച്ച രീതിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 4 മാസം കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ആ ഒരു പോർഷനും സിലബസ് കവർ ചെയ്യണമായിരുന്നു. അപ്പം റിവിഷനുള്ള സമയം കണ്ടെത്തണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി. എൻ്റെ വീക്ക് പോയിൻറ്റും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി. അതനുസരിച്ച് ഒരു ദിവസം 12-13 മണിക്കൂർ വരെ പഠിക്കാൻ എടുത്തിട്ടുണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് സയൻസും അതുപോലെ തന്നെ മാത്സും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള GK പോർഷൻ, പ്രത്യേകിച്ച് ഹിസ്റ്ററി പോലുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം മേഖലയിലേക്ക് കുറച്ചുകൂടി അധിക സമയം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മാത്സൊക്കെ എത്രയും പെട്ടെന്ന്, അതായത് ടൈം ലാഗ് ഇല്ലാതെ എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ടുള്ള വഴികളിലൂടെ മാത്സ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IT, മലയാളം ഒത്തിരി ബുദ്ധിമുട്ടിച്ചൊരു ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒപ്പം തന്നെ റിവിഷനും കൃത്യമായ ഇടവേളയിൽ, ഞാൻ ആഴ്ചയിൽ പഠിച്ചത് എല്ലാം റിവൈസ് ചെയ്യുമായിരുന്നു. 2 ദിവസം ശനി ഞായറും റിവിഷന് വേണ്ടിയാണ് മാറ്റിവെച്ചത്. ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ചെയ്തിരുന്നു. അങ്ങനെയാണ് നെഗറ്റീവ്സ് കുറച്ചുകൊണ്ട് മാർക്ക് കൂട്ടി എക്സാമിലേക്ക് എത്തുന്നത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനെടുത്ത സോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു റാങ്ക് ഫയൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം അവൈലബിൾ ആണല്ലോ, അതും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എൻട്രി ക്ലാസ്, പ്രത്യേകിച്ച് ഞാൻ പുറത്തു പോയിട്ടല്ല പഠിച്ചുകൊണ്ടിരുന്നത്, അപ്പം ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എൻട്രി ക്ലാസ്സസ് എല്ലാ ക്ലാസ്സസും കാണുമായിരുന്നു. ഡെയിലി എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് എൻട്രിയിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ കറണ്ട് അഫെയർ വലിയൊരു ഘടകമാണല്ലോ. 10 മാർക്കോളം കറണ്ട് അഫെയർ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. പേപ്പർ വായിക്കുകയും അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് എപ്പോഴും ഒരു ബുക്കിൽ എഴുതി അത് ഞാൻ വായിക്കുമായിരുന്നു. ആഴ്ചയിൽ റിവിഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് അഫെയറും കൂടി റിവൈസ് ചെയ്യുമായിരുന്നു. ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റേതായ രീതിയിലുള്ളൊരു നോട്ടും കൂടി പ്രിപ്പയർ ചെയ്തിരുന്നു. കാരണം എനിക്കും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം അങ്ങനെ ചെയ്തു വെക്കുന്നതിലൂടെ ആയിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള എല്ലാം ഞാൻ ആ നോട്ടിൽ എഴുതുമായിരുന്നു. അത് 10 ടോപ്പിക്സ് എന്നുള്ള എല്ലാം ഉൾക്കൊണ്ട ഒരു നോട്ട് തയ്യാറാക്കിയിരുന്നു. അത് ഒപ്പം എല്ലാ ആഴ്ചയിലും റിവൈസും കൂടി ചെയ്യുമായിരുന്നു. അത് പിന്നീട് എക്സാം എഴുതിയപ്പോഴേ എനിക്കത് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. കാരണം പലതും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളതും അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. 2019 എക്സാമിന് ശേഷം ഇപ്പോഴാണ് 2022 പി എസ് സി നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന പോലെ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ ആകെ മാറിയിട്ടുണ്ട്. 2 ഘട്ട എക്സാം ആക്കിയിരിക്കുകയാണ് പി എസ് സി. അപ്പോൾ പ്രിപ്പറേഷനും അതനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഒരു റാങ്ക് ഫയലിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതിനപ്പുറവുമുള്ള വായനകളാണ് പലപ്പോഴും നമ്മളെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി ഈ പോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 2 കൊല്ലമായി സർവീസിൽ കയറിയിട്ട് പരീക്ഷാഭവനിലാണ് പോസ്റ്റും കിട്ടിയത്. അപ്പോൾ കുട്ടികളുമായിട്ട്, വിദ്യാർത്ഥികളുമായിട്ട് കുറച്ചുകൂടി ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. ഒരു നമുക്കൊരു ജോലി എന്നതിനേക്കാൾ അപ്പുറം ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. 2019 അപേക്ഷിച്ച് ഇപ്പോൾ സാലറി സ്കെയില് ഒത്തിരി മികച്ചതാണ്.
പിന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, നല്ല പ്രൊമോഷൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണത്. ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് വരെ റിട്ടയർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു പോസ്റ്റാണത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, പുതിയ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ സന്തോഷമായിട്ട് പഠിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഒരു മത്സരാർത്ഥിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, തീർച്ചയായും ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഫാമിലി അവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് അങ്ങ് എൻ്റെ കാര്യത്തിൽ അത് അച്ഛനും അമ്മയും ഒരുപാട് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 12-13 മണിക്കൂർ ഒരു ദിവസം പഠിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയൊരു എനർജിയും അവർ തന്നെയായിരുന്നു. ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ആ ഒരു സപ്പോർട്ട് തന്നെ വലിയൊരു കാര്യമാണ്. ഒരിക്കലും പഠനത്തെ ഒരു ബേർഡൻ ആയിട്ട് തോന്നരുത്. കാരണം പലരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ആദ്യം കാണിക്കുന്ന ഒരു ആവേശം ഒരിക്കലും എക്സാമിനോട് അടുക്കുമ്പോൾ പലരും കാണിക്കാറില്ല. അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പോർഷൻ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ പല ആശങ്കകളും കുട്ടികൾക്കുണ്ടാവും. അതിന് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് വ്യക്തമായൊരു സ്റ്റഡി പ്ലാനുമായിട്ട് തുടക്കം മുതലേ പഠിച്ചു തുടങ്ങുക, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും അതിൽ ഒരു ഉഴപ്പും വരാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ എക്സാം നമ്മളിപ്പോൾ എത്രയൊക്കെ തന്നെ പഠിച്ചാലും നമ്മുടെ ആ ഒരു റാങ്ക് തീരുമാനിക്കുന്നത് ആ 1-1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള നമ്മുടെ ഒരു എക്സാമാണ്. ആ 100 ചോദ്യങ്ങളെ നമ്മളെങ്ങനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി എക്സാം ഹാളിലേക്ക് എല്ലാവരും പോവുക. എന്നെപ്പോലെ ഇപ്പോൾ എല്ലാവർക്കും അത്രയും ടൈം പഠിക്കാനായിട്ട് കിട്ടണം എന്നില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാർ, മറ്റ് ജോലിക്ക് പോകുന്നവർ, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മളെ സഹായിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അത്തരം പഠനത്തോടൊപ്പം തന്നെ അതും കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നല്ലൊരു ഹാർഡ് വർക്കിലൂടെ ഈ തസ്തികയിലേക്ക് കയറി എത്താവുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ പറഞ്ഞത് എൻ്റെ പഠനാനുഭവങ്ങളാണ്, ജോലിയുടെ സ്വഭാവത്തെ പറ്റിയാണ്. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഇത് ഈ വന്നിരിക്കുന്ന തസ്തിക നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ, നല്ലൊരു റാങ്കിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.